ഉത്സവ പറമ്പുകളിലും പെരുന്നാൾ ഇടങ്ങളിലുമൊക്കെ സുലഭമായി കിട്ടിയിരുന്ന ഒരു സ്ട്രീറ്റ് ഫുഡ് കടല മസാല. കുട്ടികൾക്കെന്നല്ല, മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന കടല മസാല. ഒരുവിധപ്പെട്ട പച്ചക്കറികളെല്ലാം ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ചേർക്കുന്നുണ്ട്. അധികം മസാലകളൊന്നുമില്ലാതെ കൃത്രിമ ചേരുവകളൊന്നുമില്ലാതെ, ഫുഡ് കളറോ ഒന്നുമില്ല. നമ്മൾ സാധാരണ വീടുകളിൽ ഉപയോഗിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അതുപോലെയുള്ള സാധാരണ ചേരുവകൾ മാത്രം ഉപയോഗിച്ചാണ് ഞാനിന്നിവിടെ കടല മസാല തയ്യാറാക്കിയിരിക്കുന്നത്. മുമ്പ് പറഞ്ഞതുപോലെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു വിഭവമാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഇതിനുണ്ടിട്ട് കടല ഒരു 5 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത കടല എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിവിടെ വെള്ളക്കടലയാണ് ഉപയോഗിക്കുന്നത്. കറുത്ത കടല വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ ഞാനിതിലേക്ക് പച്ചക്കറിയായിട്ട് സലാഡ് കുക്കുംബറുണ്ട്, തക്കാളി ഉപയോഗിച്ചിട്ടുണ്ട്, ബീറ്റ്റൂട്ടുണ്ട്, ക്യാബേജ് ഉണ്ട്, പിന്നെ മല്ലിയില സാധാരണമായും വേണം, സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ക്യാപ്സിക്കം എടുത്തു വെച്ചിട്ടുണ്ട്, പിന്നെ ക്യാരറ്റ്, പിന്നെ എരിവിന് ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് പച്ചമുളകുണ്ട്, പിന്നെ മീതെ പിഴിഞ്ഞൊഴിക്കാൻ ഒരു നാരങ്ങയുടെ പകുതിയും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ, മുളക് പൊടി വേണം, അല്പം ചാട്ട് മസാല വേണം, ആവശ്യത്തിന് ഉപ്പ് വേണം, മല്ലിപ്പൊടി വേണം, മഞ്ഞൾപ്പൊടി വേണം, കുരുമുളക് പൊടി വേണം, പിന്നെ ഗരം മസാലയും വേണം. അപ്പം ഇത്രയും ചേരുവകൾ ഉപയോഗിച്ചാണ് ഞാനിന്നിവിടെ ഈ കടല മസാല തയ്യാറാക്കുന്നത്. പച്ചക്കറികളെല്ലാം കനം കുറച്ചും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയും ഞാനിവിടെ നുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ഉപയോഗിച്ച് നമുക്കൊന്ന് തയ്യാറാക്കാം. ഞാൻ കുതിർത്ത് വെച്ചിരുന്ന കടല ഒരു അല്പം ഉപ്പിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു പാനിലേക്കാക്കി ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്തു. ഞാനതിൽ എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല. ഈ വെള്ളത്തിൽ ഒരു നുള്ള വെള്ളം ഒഴിച്ച് ആ വെള്ളത്തിലാണിത് തയ്യാറാക്കി എടുക്കുന്നത്. അത് ഒന്ന് നമുക്കൊന്ന് ഇളക്കി അതൊന്ന് ആ വെള്ളത്തിലൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടുന്ന പച്ചക്കറികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം തക്കാളി എന്നത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ബീറ്റ്റൂട്ട്, ക്യാബേജ്, ക്യാപ്സിക്കം, അങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓരോ പച്ചക്കറികളും ഇതിലേക്കിട്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ പച്ചക്കറികളൊന്നും അധികം വെന്ത് കുഴഞ്ഞു പോകരുത്. അതിൻ്റെ ഒരു പച്ചമണം നിൽക്കുകയും വേണം, എന്നാൽ ഒന്ന് വാടുകയും വേണം. അത്രയും മാത്രമേ നമുക്കിതിൽ പാടുള്ളൂ. അപ്പം ഈ പച്ചക്കറികളെല്ലാം ചെറുതായിട്ട് അരിഞ്ഞതാണ്. അപ്പം അധികം താമസം വേണ്ട, പെട്ടെന്ന് തന്നെ അതൊന്ന് വാടി വരും. അപ്പോൾ ഈ പച്ചക്കറികളെല്ലാം ചേർത്ത് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അത് നല്ലപോലെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള മസാലകൾ ചേർക്കുകയാണ്. മഞ്ഞൾപ്പൊടി ചേർത്തു, മുളക് പൊടി ചേർത്തു, ഇത് നിങ്ങളുടെ എരിവിൻ്റെ ആവശ്യത്തിന് നമുക്കെടുക്കാം. പിന്നെ ചാട്ട് മസാല, കുരുമുളക് പൊടി, ഗരം മസാല. പിന്നെ ഞാൻ ആദ്യം കടല വേവിച്ചപ്പം അല്പം ഉപ്പിട്ടാണ് വേവിച്ചത്. അപ്പം പിന്നെ നമ്മൾ അതിൻ്റെ ആവശ്യ മസാലകളുടെ ചേരുവകളുടെ കണക്ക് നോക്കി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. അധികം താമസമൊന്നുമില്ല. മസാലകളെല്ലാം ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി. അധികം മൂക്കുന്ന ചൊവയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കമർപ്പോ ഒന്നും നമുക്ക് പാടില്ല. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ ഈ കടല മസാല ഇവിടെ തയ്യാറാവും. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഈ കടല കുതിർന്നു വരുന്ന താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിലിട്ട് ഇളക്കിയെടുക്കാം. അപ്പം ഇത് ഒരുപാട് മസാലകളൊന്നും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇതിനകത്ത് ചേർത്തിട്ടില്ല. സാധാരണ വീടുകളിൽ കാണുന്ന സാധാരണ മസാലകൾ മാത്രമേ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ. പുറത്തൊന്ന് ഫുഡ് കളറോ ഒന്നും ചേർത്തിട്ടില്ല. ഇതിൻ്റെ കളറെന്ന് പറഞ്ഞാലും ബീറ്റ്റൂട്ടിൻ്റെ കളറ് ഇതിനകത്തിൽ എന്തായാലും ഉണ്ടാകും. പിന്നെ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. അതിൻ്റെ ആ ഒരു നിറവുമുണ്ട്. അല്ലാണ്ട് മറ്റ് മസാലകളായിട്ടോ അല്ലെങ്കിൽ ചിലർ ഇതിൽ ഇന്ദുപ്പ് ചേർക്കും, പിന്നെ ഉണക്കമാങ്ങ പൊടിച്ചത് അത് ചേർത്ത് കൊടുക്കും. അപ്പം ഞാനിത് അങ്ങനൊന്നും ഇല്ലാതെ തന്നെ സാധാരണ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്നൊരു ചേരുവകൾ മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കിയിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ മീതെ ഞാൻ നാരങ്ങ പിഴിഞ്ഞതോടെ ചേർത്ത് കൊടുക്കുകയാണ്. അതോടെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിവിടെ ഓക്കെയാണ്, റെഡിയാണ്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.